ഹലോ നമുക്ക് വയനാട് ഡിഷസിൽ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഓറിയോ ബിസ്ക്കറ്റ് രണ്ട് പാക്കറ്റ് പാൽ അര ലിറ്റർ ചൈന ഗ്രാസ് എട്ട് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഇരുന്നൂറ് എം എൽ അഥവാ ഹാഫ് ടിൻ പഞ്ചസാര ആവശ്യത്തിന് വാനില എസൻസ് ഹാഫ് ടീസ്പൂൺ എസൻസ് ഓപ്ഷനൽ ആണ് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചൈന ഗ്രാസ് ആണല്ലോ എടുക്കുന്നത് അത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അതിൽ ഇത്തിരി മാറ്റി വെച്ചിട്ട് എട്ട് ഗ്രാം ഏകദേശം കണക്കാക്കിയിട്ട് അത്രയാണ് കേട്ടാണ് എടുക്കുന്നത് അപ്പോൾ ചൈനാഗ്രാസ് നമുക്ക് അതിന് ഇതേപോലെ ഒന്ന് പാത്രത്തിലേക്കൊന്ന് പിച്ചിട്ടെടുത്തതിന് ശേഷം അര ലിറ്റർ പാൽ ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വെക്കാം നമ്മൾ മൊത്തത്തിലൂടെ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് അത് മുഴുവൻ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുതിർന്ന് വന്നോട്ടെ അരമണിക്കൂർ വരെ കുതിർന്നോട്ടെ കുതിർന്നു വന്നാൽ നമുക്ക് അടുപ്പിൽ വെച്ച് കഴിയുമ്പോൾ ശരിക്കും ചൈന ഗ്രാസ് വെട്ടന്ന് തന്നെ പാലിലേക്ക് അലിഞ്ഞ് വന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കുതിർത്ത് സമയമില്ലെങ്കിൽ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് നേരം കൂടുതൽ വെക്കുകയാണെങ്കിലും അലിഞ്ഞ് വന്നോളൂ കേട്ടോ ഇത് കുതിർന്ന് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ക്യാരമൽ സിറപ്പ് റെഡി ആക്കി എടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടൊരു പാനിൽ നാല് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം നന്നായിട്ട് ഉരുകി അലിഞ്ഞ് വന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ശരിക്കും ഉരുകി വരുന്ന ആ ഒരു പാകത്തിന് എടുക്കാം ഇതാണ് നമ്മൾ ക്യാരമിൽ സിറപ്പ് കിട്ടും ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ അത് പാൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് അലിയിച്ചെടുക്കണം ഇത് തിളച്ച് വന്നാലും കുറച്ച് നേരം കൂടി നമുക്ക് അടുപ്പിൽ തന്നെ വെക്കാം ചൈന ഒക്കെ നന്നായിട്ട് ഉരുക്കി വരുന്നവരെ ഇതിലേക്ക് ഹാഫ് ടീസ്പൂണ് എസ് എൻസി ചേർത്ത് കൊടുത്തു ഹാഫ് ടിന് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് എടുത്തിട്ടുള്ളൂ കാരണം കണ്ടൻസി മിൽക്ക് തന്നെ നല്ല മധുരം ഉണ്ടാവും പിന്നെ ഇത് ചേർക്കാനുള്ള ഫ്രഷ് ക്രീമാണ് ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ ഫ്രഷ് ക്രീമിൻ്റെ പാക്കറ്റ് ഞാൻ നേരെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് ഫ്രീസറിൽ വെച്ച് തണുത്തായതുകൊണ്ട് ഞാൻ ചൂടുള്ള കൂട്ടിലേക്ക് ഒഴിച്ചെടുക്കേണ്ടത് നന്നായിട്ട് ഉരുകി വന്നോളൂ കേട്ടോ ആ ചൂട്ന്ന് നന്നായിട്ട് കി വന്നോളൂ അതൊന്ന് തണുത്തോട്ടെ നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് പുഡിംഗ് ബൗളിൽ ബിസ്ക്കറ്റ് ഒന്ന് വെക്കേണ്ടതുണ്ട് ഇവിടെ കണ്ടില്ല ചോക്കോ ക്രീമുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ബിസ്കറ്റിൻ്റെ ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരമിൽ സിറപ്പിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തിട്ട് ബൗളിൽ നിരത്തി വയ്ക്കാം അതേപോലെ നമുക്ക് ഫുള്ളായിട്ട് നിരത്തി വെച്ചെടുക്കാം ഇത് പുഡിങ് കഴിക്കുമ്പോൾ നമുക്ക് ബിസ്ക്കറ്റാണെന്ന് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ ഒരു ചോക്ലേറ്റിന് ലെയർ തന്നെ കിടക്കും അത് ഗ്യാപ്പിലൊക്കെ നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതേപോലെ സിറപ്പിൽ മുക്കിയിട്ട് എടുത്ത് വെച്ചെടുക്കാം ഇനിയാണ് നമ്മൾ ഈ ഇതിൻ്റെ പാലിൻ്റെ കൂട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ കട്ടിയായതിന് ശേഷമാണ് കേട്ടോ കൊടുക്കേണ്ടത് കട്ടി കുറഞ്ഞിട്ട് ഒഴിക്കുമ്പം ബിസ്ക്കറ്റ് മേലേക്ക് പോരും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റായി വന്നിട്ട് നന്നായിട്ട് ഉറച്ച് വന്നിട്ടുണ്ട് നേരത്തെ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ് നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പുഡിങ്ങിനീയൊരു ഡെക്കറേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു